ശരി, ഇനി വളരെ സന്തോഷം എല്ലാവർക്കും നൽകുന്ന ജിയോ കൂടി നമുക്കിപ്പം ചേരുന്നുണ്ട്. ജിയോ, താങ്കളുടെ വീഡിയോകളൊക്കെ കണ്ട് വലിയ ആരാധകവൃന്ദമാണ്, ചെറിയ കുട്ടികളടക്കം. ജിയോയുടെ ഒരു വീഡിയോ, ഈ അടുത്തിറങ്ങിയ ഒരു വീഡിയോ നമുക്ക് ആദ്യം കാണാമെന്ന് തോന്നുന്നു. നേരെ പാലക്കാട്ക്ക് ഒരു പോക്കാണ്. തൃശ്ശൂരിൽ നിന്ന് പാലക്കാട്, പാലക്കാട് തത്തമംഗലം അല്ലേ, ഇവിടെ നിന്ന് ഏകദേശം 100 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പൊ നമ്മളത് കാലത്ത് തന്നെ ഇറങ്ങാണ്. അവിടെ പോയിട്ട് ഒരു കിടക്കാച്ചി കുതിരേനെ വാങ്ങിക്കണം. അപ്പൊ നമ്മുടെ പ്രവീൺ മച്ചാനും കുഞ്ഞു കുതിരേനെ വേണമെന്ന് പറയുന്നത്, വെള്ളയൊക്കെ വേണമെന്ന് പുള്ളി പറയുന്നത്, വെള്ളം കിട്ടുമെന്ന് അറിയില്ല. അപ്പൊ എന്തായാലും നമ്മൾ ഇനി വിടാൻ പോകുന്നത് പാലക്കാട് കുതിരേനെ വാങ്ങാൻ തത്തമംഗലത്തേക്ക്. അപ്പൊ മച്ചാമാരെ, നമ്മള് വണ്ടിയൊക്കെ അവിടെ റെഡി ആക്കിയിട്ടിട്ടുണ്ട്. അപ്പോ ഇനി പാലക്കാട്ക്കുള്ള യാത്രയാണ്. ഇപ്പൊ നോക്കിയ നമ്മുടെ നാട്ടിൽ തന്നെ കേട്ടോ, നോക്കിയ നല്ല അടിപൊളി പാടം, പച്ചപ്പ്, ഇതേ പ്രവീൺ മച്ചാൻ ചാടി നടക്കുന്നു. മച്ചാമാരെ, അപ്പൊ ഇനി നമ്മൾ നമ്മുടെ വണ്ടി എടുത്ത് നേരെ പാലക്കാട്ക്കാണ്, പാലക്കാട്ക്ക്. അപ്പൊ ഇനി യാത്രയിലുള്ള വിശേഷങ്ങള് യാത്രയിൽ കാണാം അല്ലേ. അതന്നെ മച്ചാമാരെ, അപ്പൊ നമ്മുടെ പാലക്കാട്ക്ക് നമുക്ക് ഇവിടെ നിന്ന് ഏകദേശം ഒരു 2 മണിക്കൂറത്തെ ഡ്രൈവ് വരും. അപ്പോ നമ്മള് വണ്ടി എടുത്ത് ഇറങ്ങാണ്. നമ്മളുടെ ജിയോ വല്ലാത്തൊരു എനർജിയാണ് നിങ്ങൾക്ക്. ഈ കഴിഞ്ഞ ലോക്ക്ഡൗൺ കാലത്ത് താങ്കളുടെ വീഡിയോ അത് കൂടുതൽ പേരിലേക്ക് എത്തുകയായിരുന്നു. താങ്കൾ എപ്പോഴും സംസാരിക്കുമ്പോൾ വലിയ എനർജിയാണ്. എത്ര പ്രതിസന്ധി കാലത്തും ഈ എനർജി തന്നെയാണ് ഇത്രയും പേരെ താങ്കളുടെ കൂടെ കൂട്ടുന്നതും. ഈ കാലത്ത്, ഈ 2-ാം മഹാമാരിയുടെ കാലത്ത് നിങ്ങളുടെ പ്രേക്ഷകരോട് നിങ്ങൾക്ക് പറയാനുള്ളത് എന്താണ്? എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കുക എന്നുള്ള കാര്യമാണ് ഏറ്റവും ആദ്യം പറയാനുള്ളത്. ചുമരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോ എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കുക, അതാണ് ഏറ്റവും ആദ്യം പറയാനുള്ളത്. പിന്നെ അറിയാം, ഇനിയുള്ള കാലം എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യം നമുക്ക് വലിയ പിടിയില്ല. ചിലപ്പോൾ വീട്ടിൽ തന്നെ കുറെ കാലം നമ്മൾ അടഞ്ഞിരിക്കേണ്ടി വരും. അപ്പോ എല്ലാം സംയമനത്തോടുകൂടി നമ്മൾ ചെയ്യുക. കാരണം ഇനി നല്ലൊരു നാളേക്ക് വേണ്ടിയിട്ട് ഇന്ന് നമ്മൾ കുറച്ചൊക്കെ ത്യാഗം സഹിച്ചാലും പിന്നീട് എല്ലാം നന്നായിട്ട് നമുക്ക് പിന്നെയും പഴയൊരു ലൈഫിലേക്ക് പോകാൻ പറ്റുമെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോ നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ എല്ലാവരെയും എന്റർടൈൻമെന്റ് ചെയ്യിക്കാനുള്ള പരിപാടികളൊക്കെ നമ്മൾ വീഡിയോസ് ഒക്കെ ഇട്ട് ചെയ്യാം. എന്നാലും ഇത്രേ പറയാനുള്ളൂ, എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കുക. ഇന്ന് ഞാൻ വിളിക്കുമ്പോഴും ഒരു തിരക്കിലായിരുന്നു, അല്പം എന്തോ ഷൂട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോഴും ഈ നിയന്ത്രണങ്ങളൊക്കെ ബാധിച്ചു തുടങ്ങിയോ ഷൂട്ടിനെയൊക്കെ? ഇപ്പം പുറത്തെ ഷൂട്ടൊക്കെ അത് സർക്കാർ നിയന്ത്രിക്കുന്നുണ്ട്. ഈ ലോക്ക്ഡൗണിന് സമാനമായ അവസ്ഥയിലും സാഹചര്യത്തിലും എന്താണ് പ്ലാൻ, എന്താണ് പരിപാടി? ഓക്കെ, നമുക്കിപ്പോ വേണ്ട സാധനങ്ങളൊന്നും കിട്ടുന്നില്ല. ഇപ്പൊ ഓൺലൈൻ ഷോപ്പിംഗ് തന്നെയാണെങ്കിലും കുറെ ഒന്നും നമ്മുടെ നാട്ടിലേക്ക് ഇപ്പോ ഷിപ്പിംഗ് ഇല്ലാത്തത് കാരണം ലഭിക്കുന്നില്ല. അപ്പൊ ഓൾറെഡി വാങ്ങി വെച്ചാർന്ന കുറച്ച് സാധനങ്ങൾ വെച്ചാണ് ഇപ്പോ വീഡിയോസ് ചെയ്യുന്നത്. എന്നാലും നമ്മൾ വീഡിയോ മുടക്കാതിരിക്കാനായിട്ട് ശ്രമിക്കും. അതായത് നമ്മുടെ വീടുകളിൽ ഇരുന്ന് തന്നെ ചെയ്യാവുന്ന രീതിയിലുള്ള നല്ല നല്ല കുഞ്ഞു കുഞ്ഞു അറിവുകളൊക്കെ ഉള്ള വീഡിയോസ് ചെയ്ത് എന്താ പറയാ, ഇപ്പൊ ആളുകൾക്കുള്ള ഒരു എന്താ പറയാ സമയം പോകാനുള്ള ഒരു മാർഗമാണ് ഇപ്പൊ യൂട്യൂബ്, ഫേസ്ബുക്ക് എന്നൊക്കെ പറയുന്ന അങ്ങനെ സോഷ്യൽ മീഡിയ ആ ഒരു സെറ്റപ്പ്. അപ്പോ അവരെ ഹാപ്പി ആക്കുക, അതുപോലെ തന്നെ നമുക്കൊരു ഇൻകം കിട്ടുന്ന ഒരു മീഡിയ ആണത്. അപ്പോ നല്ല രീതിക്ക് തന്നെ ഇപ്പോഴും യൂസ് ചെയ്യണം എന്നാണ് ആഗ്രഹം.